ഓർത്തഡോക്സ് ചർച്ച് എന്നുള്ള നിലയിൽ നിർഭാഗ്യകരമായിട്ട് ഇന്ത്യയിലെ ഒരു കോണ്ടാക്സിൽ നമ്മൾ അതിൻ്റെ എസൻസിൽ നിന്ന് ഒത്തിരി മാറിപ്പോയി. ഇതിലേക്കുള്ളൊരു തിരിച്ചു വരവ് ആവശ്യമാണ് എന്നുള്ളതാണ് അച്ഛൻ്റെ എംഫസിസിൽ വന്നത്. ഇത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അൺഡിവൈഡഡ് ചർച്ചിൻ്റെ ഫെയ്ത്താണ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചസ് എല്ലാം കീപ്പ് ചെയ്യുന്നത്. അത് ലോക്കലൈസ് ചെയ്ത് ഓരോ ഫ്ലേവർ കൊടുക്കും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൽ, ആഫ്രിക്കയിലാണ് ആഫ്രിക്കൻ കൾച്ചറിൽ. നമ്മുടെ പള്ളിയിൽ കൈകൂപ്പി നിൽക്കുക അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് എത്യോപ്യയിൽ വലിയ ഹളുകളുകളെന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് അംശപൊടി എടുത്തുകൊണ്ട് ഓടുന്നത് പെരുന്നാളിലേക്ക് ആഘോഷ. നമുക്ക് എന്നാ കുഴിത്താളോ ഈ ഇതല്ലേ കൈത്താളം ട്രയാങ്കിൾ ഇതൊന്നുമില്ല. പക്ഷെ കോപ്റ്റിക് ചർച്ചിലെ ആശ്രമങ്ങളിൽ ഏറ്റവും ലഹരിയായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്, സാമഡിയുടെ സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ലോക്കലായിട്ട് ഓരോന്നുണ്ട്. പക്ഷേ പെന്തക്കോസ്താരടിക്കുന്ന പോലല്ല അവരടിക്കുന്നത്, അതിനൊരു ഒരു പ്രത്യേക റിത്തമുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒത്തിരി ഘടകങ്ങളുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ ഒറിജിനൽ എലിമെൻറ്റ്സ് നമുക്ക് പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു പോയി. ഇത് നമ്മുടെ പുസ്തകങ്ങളും നമ്മുടെ ട്രഡീഷനുള്ളതെല്ലാം മനസ്സിസൊക്കെ വന്നപ്പോൾ അടിച്ച് പൊളിച്ചതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് കയ്യിലൊന്നുമില്ല. ബ്രിട്ടീഷ് ലൈബ്രറി പോയാൽ ചിലപ്പോൾ വല്ല കഷ്ണമൊക്കെ കിട്ടും, റോമിൽ ചെന്നാൽ അല്പം അംശങ്ങളൊക്കെ കിട്ടും. ഈ ഇടയ്ക്ക് നമ്മുടെ ഒരച്ഛൻ പോയി കുറേ ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നത് കേട്ടു. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് ചെയ്യാവുന്നത് ഇന്ത്യൻ കൾച്ചറും ഇന്ത്യയുടെ മൂന്നാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്ന സെറ്റപ്പും വെച്ചുകൊണ്ട് ഇതൊന്ന് ക്ലബ് ചെയ്യാനായിട്ട് സാർ. പിന്നെ വളരെ ബേസിക്കായിട്ടുള്ളത് ഈ സ്വാതന്ത്ര്യം, ജോയ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഗ്രിഗോറി സിനിമയുടെ പുസ്തകമുണ്ടല്ലോ, ഞാൻ ചുവ മുഴുവനൊന്നും വായിച്ചിട്ടില്ല കേട്ടോ, ഉണ്ടായിട്ടല്ല പറയുന്നതല്ല. പക്ഷേ ആ ഒരു ഡയമെൻഷൻ ഓർത്തഡോക്സ് തിയോളജിയിലെ വളരെ ബേസിക്കായിട്ടുള്ളൊരു സംഗതി. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിനൊരു കറക്ഷൻ വരുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അച്ഛൻ എംഫസൈസ് ചെയ്തതെന്നാണ് എൻ്റെ ബോധ്യം. അത് അച്ഛൻ പറഞ്ഞ പോലെ ഇതിൻ്റെ പല വശങ്ങളുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അത് ആ വശം ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ഈ ജോസി അച്ഛൻ 12 വർഷമായിട്ട് നമ്മുടെ ഒരു സെറ്റപ്പിൽ വന്നില്ല. അതുകൊണ്ട് അല്ല, ഞാൻ ആ സെൻറ്റൻസ് മുഴുവൻ തീർത്താലേ മനസ്സിലാവും. അതായത് നമുക്കിപ്പം ഞാൻ ആദരിക്കുന്ന പൗലോസ് ഗ്രിഗോറിയസ് സിനിമേനെയും ബി സി സമൂലച്ചനും തേഫല സിനിമേനെയും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഈ വെസ്റ്റേൺ ലോകവുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നതുകൊണ്ട് അതിൻ്റെ കുറേ ഘടകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഇത് എത്യോപ്യയിലൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് അവരുടെ ഒറിജിനാലിറ്റി എന്താണ്, അതിൻ്റെ കാരണം എന്നാണെന്ന് അവർ അന്വേഷിക്കാൻ ഒരു ചെറിയ സ്പേസ് കിട്ടി. അതിൻ്റെ ഒരു പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് അന്വേഷിക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഈ ദ്രവീന് പറഞ്ഞ പോലെ ഈ ഗ്രിഗോറിസ്റ്റമയുടെ മുഴുവനൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, ചിലതൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ദ്രവീന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഈസ്റ്റ് തെയോസിസ് എന്ന് പറയുന്ന ആശയം വെസ്റ്റിലും കടപ്പുണ്ടെന്ന് ദ്രവീന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോൾട്ടിലിക്ക് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞനെ ഗ്രിഗോറിസ്റ്റമയ്ക്ക് വളരെ ആദരവായിരുന്നു. അദ്ദേഹം പ്രൊഫഷണൽ തിയോളജിയനാണ്. പക്ഷേ ഈ തെയോസിസ് എന്ന് പറയുന്ന ഈ ഓർത്തഡോക്സിക്ക് പോലും ചില ക്ലെയിമുണ്ട് ഈ തെയോസിസ് നമ്മൾ ഈ ഓർത്തഡോക്സുകാർ മാത്രമേ പറയുന്നുള്ളൂ. അത് റോമൻ കാത്തലിക് തിയോളജിയൻസിലുണ്ട്, അത് പ്രൊഫഷണൽ തിയോളജിയൻസിലുണ്ട്. അതുകൊണ്ട് ഗ്രിഗോറിസ്റ്റമയ്ക്ക് പോലും പറഞ്ഞിട്ടുണ്ട് ഈ ഓർത്തഡോക്സി എന്ന് പറയുന്നതിൻ്റെ എലമെൻ്റ് ബാക്കി ട്രഡീഷൻസിലും കിടപ്പുണ്ടെന്നുള്ള അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു മെത്തഡോളജി മറന്നു കളയാതെ വേണം ഇതിൻ്റെ ഡിസ്കഷൻ കൊണ്ടുപോകേണ്ടതെന്നാണ് എനിക്ക്. അതുകൊണ്ട് ഇതിനും അപ്പുറത്തേക്ക് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു സെക്കൻഡ് അപ്പുറത്തേക്ക് കൺക്ലൂഡ് ചെയ്തോട്ടെ, ഞാനൊന്ന് കൺക്ലൂഡ് എൻ്റെ ഭാഗം ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. ഇപ്പോൾ ബിയാറ്റിഫിക് വിഷനെ കുറിച്ച് ഗ്രിഗോറിസ്റ്റമയ്ക്ക് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ഹ്യൂമൻ ഗോഡിനകത്ത് ഈ തിയോസിസുമായിട്ട് കമ്പയർ ചെയ്ത്. ഞാൻ ജോർജ് ഫ്ലോറോസ്കി എഴുതിയ ഒരു ഒരു ഇതിനെക്കുറിച്ച് ഈ റഷ്യയുടെ ഒരു റിവൈവലിനെ കുറിച്ച്, റഷ്യൻ ഓർത്തഡോക്സ് റിവൈവലിനെ കുറിച്ച് ജോർജ് ഫ്ലോറോസ്കി എഴുതിയ ഒരു ഒരു പുസ്തകത്തിൻ്റെ ഒരു കൊട്ടേഷൻ, അദ്ദേഹം പറയുന്നത് ചെയ്യേണ്ടത് റഷ്യൻ സഭ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത്, എ പ്രയർഫുൾ എൻട്രി ഇൻ ടു ദ ചർച്ച്, ഫെഡലിറ്റി ടു റെവലേഷൻ, എ റിട്ടേൺ ടു ദ ഫാദേഴ്സ്, എ ഫ്രീ എൻകൗണ്ടർ വിത്ത് ദ വെസ്റ്റ്. വെസ്റ്റിനെ മാറ്റി നിർത്തണമെന്ന് പറയുന്നില്ല. ഇതിനകത്ത് ഞാൻ ഈ ബുക്ക്ലെറ്റിനകത്ത് ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്, കോട്ട് ചെയ്തിട്ടുണ്ട്. എ ഫ്രീ എൻകൗണ്ടർ വിത്ത് ദ വെസ്റ്റ് ആൻഡ് അതർ സിമിലർ തീംസ് ആൻഡ് എലമെൻറ്റ്സ് മേക്ക് അപ്പ് ദ ക്രിയേറ്റീവ് പോസ്റ്റുലേറ്റ് ഓഫ് ഓർത്തഡോക്സ് തിയോളജി ഇൻ ദ കണ്ടംപററി സർക്കംസ്റ്റാൻസസ്.
The way of history has still not been fully traveled. The history of the church is not yet finished. Our way has not yet been closed. The road is open though difficult. A harsh historical verdict must be transformed into a creative call to complete what remains unfinished. This is what I want to say. ഞാൻ ഇന്ന് വ്യക്തി കൃത്യമായി മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ എക്സ്പീരിയൻസല്ല, ഈ നമ്മുടെ സഭയിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ മനസ്സിലാക്കിയ മറ്റ് ഓർത്തഡോക്സ് സഭകളിൽ, പ്രത്യേകിച്ച് എനിക്ക് അടുത്ത് വളരെ അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചിട്ടുള്ള എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയിലുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മുടെ സഭയിലോട്ട് അത് കുറച്ചുകൂടെ ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫലപ്രദമാകും എന്ന് ഞാൻ കരുതുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ഇതിനകത്തൊരു ഒറിജിനാലിറ്റി നമ്മുടെ സഭയ്ക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പഴയ പള്ളികളെന്ന് പറയുന്നത് പലതും കണ്ടാൽ പോർച്ചുഗീസ് കാലത്തെ പുതുക്കിപ്പണിത പള്ളികൾ, എൻ്റെ ഇടവപ്പള്ളി മണതുരുത്തിപ്പള്ളി, അവിടെ മണതുരുത്തിപ്പള്ളി എൻ്റെ ഇടവപ്പള്ളിയാന്ന് മാറി നിന്ന് വഴി നിന്നും കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ, അതിനകത്തോട്ട് കയറാൻ അനുവാദമില്ല. എങ്കിലും അതിൻ്റെ അകവും നോക്കിയാൽ അതെല്ലാം ഒരു പോർച്ചുഗീസ് രീതിയിൽ പണിയപ്പെട്ടിരിക്കുന്ന ഇത് ഈ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ ആർക്കിടെക്ചറാണ് നമ്മൾ പഴയ പള്ളികളെന്നും പറഞ്ഞ് എടുത്തിരിക്കുന്നത് മുഴുവൻ. അതിനു മുമ്പുള്ള ഒരു ഒറിജിനൽ ഓർത്തഡോക്സ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഭാരതീയമായ ഒന്ന് കൂടുതൽ പള്ളികളിലേക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം പൂർണ്ണമായും വിശ്വസിക്കാൻ. അത് കുറച്ചുകൂടെ ഇൻഡിജനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറും അതുണ്ടാകേണ്ടത് ഒരു ആവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പള്ളി എന്ന് പറയുമ്പോൾ അതിനകത്തോട്ട് കയറുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങി ഒരു കല്യാണം നടത്താൻ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ കയറിയിട്ട് അത് കഴിഞ്ഞ് എനിക്ക് തൊട്ടപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ ഓഡിറ്റോറിയത്തിലോട്ട് കയറുമ്പം ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം ഒട്ടും ഫീൽ ചെയ്യാത്തൊരവസ്ഥയാണ് പലയിടത്തും പലയിടത്തും ഉള്ളത്. അത് പള്ളിയിലോട്ട് കയറുമ്പം പ്രാർത്ഥിക്കാൻ തോന്നുന്ന ഒരവസ്ഥ, പള്ളിയിലോട്ട് കയറുമ്പം നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ വേറൊരു അനുഭവ തലത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഒരു തോന്നലുണ്ടാകുമ്പം സ്വാഭാവികമായ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു മനസ്സിലെ ഒരു വ്യത്യാസം, മനസ്സിനൊരു ഒരുക്കം നമുക്ക് ഉണ്ടാകും. ആ ഒരുക്കം അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആംബിയൻസ് അത് വളരെ പ്രധാനപ്പെട്ടത്. അല്ലാതെ അതിന് വലിയ ഭയങ്കരമായ അതുണ്ടെങ്കിലേ പ്രാർത്ഥിക്കാവൂ എന്ന് നിർബന്ധമില്ല. മനുഷ്യനൊക്കെ സാധാരണ മനുഷ്യർ, ഭൂരിപക്ഷം പേരും സാധാരണ മനുഷ്യരൊക്കെ ഈ സിമ്പിൾസ് ഒക്കെ ഇല്ലാതെ ഒന്നും ഒരു കാര്യത്തിലോട്ട് നമുക്ക് കയറാൻ പറ്റില്ല. കുറച്ച് പ്രത്യേകിച്ച് മതങ്ങളിൽ സിംബോളിക്കായിട്ട് കുറേ കാര്യങ്ങളില്ലാതെ അതിനെ കൺസീവ് ചെയ്ത് വളരെ കോഗ്നിറ്റീവായിട്ട് മാത്രം മതചിന്തയെ നിർത്തി അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് പോകാൻ പറ്റുന്നവരുണ്ട്. കോഗ്നിറ്റീവ് അല്ലാതെ തന്നെ മിസ്റ്റിക്കൽ രീതിയിൽ പോകാൻ പറ്റുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ എത്യോപ്യയിൽ കണ്ടിരിക്കുന്ന ഒരു സംഗതി, അവിടെ മോണസ്ട്രീസിലൊക്കെ ചെന്ന പലരും അവിടുത്തെ മോണസ്ട്രീസിനെ കുറിച്ച് ചോദിച്ചു. ഒരു 10,000-12,000 ഹെക്ടറൊക്കെയാണ് ഒരു മോണസ്ട്രി, അതിങ്ങനെ കാട് പിടിച്ചും കിടക്കുക, അതിൻ്റെ പുറത്തെ വശത്ത് മാത്രം റോഡുണ്ട്, അവിടെ ചെന്നാൽ പള്ളി കാണും, ആ പള്ളിയോട് ചുറ്റുവട്ടത്തൊരു കമ്മ്യൂണിറ്റി, ചെറിയൊരു കമ്മ്യൂണിറ്റി, മോണസ്ട്രി കമ്മ്യൂണിറ്റി കാണും. ടോട്ടൽ നമ്പേഴ്സ് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് 500 പേരുണ്ട് അതിലും കൂടുതലുണ്ടെന്ന് പറയും. ഇവർ കുറച്ച് കഴിയുമ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ചില സന്യാസികൾ, ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്, അവരങ്ങ് ഈ കാട്ടിനകത്തോട്ട് കയറിപ്പോകും, മോണസ്ട്രിയുടെ തന്നെ കാടാണ്, അതിനകത്ത് വേറെ ഒന്നുമില്ല, ആരും വേറെ പ്രവേശിക്കില്ല, അവരങ്ങ് അകത്തോട്ട് കയറിപ്പോയ ഒരു ഹെർമറ്റിക് ലൈഫാവും. അവർ പലരും തിരിച്ചു വരില്ല, വല്ലപ്പോഴും ഇടയ്ക്കൊന്ന് തിരിച്ചു വന്നാലായി, അവർ റെഗുലറായി കുർബാനയെ പങ്കെടുക്കാൻ വരില്ല എന്നും പറഞ്ഞ് അവർക്കൊന്നും ഭക്തിയില്ലെന്നും വിശ്വാസമില്ലെന്നും അല്ലല്ലോ. അവർ പോകുമ്പോൾ അവർക്ക് ഈ സിംബോളിക് അല്ലെങ്കിൽ ഈ പള്ളിയില്ലാതെ അല്ലെങ്കിൽ സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങളില്ലാതെ അല്ലെങ്കിൽ ഇതിനൊരു മീഡിയം ഇല്ലാതെ ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഉയർന്ന തലത്തിൽ അവരെത്തുക, മറ്റൊരു തലത്തിലെത്തുക. എന്നാൽ സ്വാഭാവിക തലത്തിൽ, സാധാരണ തലത്തിൽ നിൽക്കുന്ന മനുഷ്യന് ഒരു മീഡിയം ഇല്ലാതെ സിംബോളിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, റെപ്രസെൻറ്റേഷൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് കുറച്ചും കൂടെ ഫലപ്രദമായ ഒരു ആരാധന അല്ലെങ്കിൽ ഫലപ്രദമായ ഒരു പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂട്ടും. അതല്ലാതെ അല്ലെങ്കിൽ പിന്നെ കോഗ്നിറ്റീവായിട്ട് മനസ്സിലാക്കി ആ മനസ്സിലാക്കലിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ബോധ്യം, ആ ബോധ്യം ഒരു കൺവിക്ഷൻ, അത് വിശ്വാസത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകാം. ഇതിന് സാധിക്കുന്നത് നമ്മളെപ്പോലെ പൂർണ്ണസമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചവരും ജീവിതം മുഴുവൻ ഇതിനെക്കുറിച്ച് ശ്വാസത്തിലും നിശ്വാസത്തിലും ഇതുമായി നടക്കുന്നവരാം. അല്ല, സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോളം അതിനൊരു ആംബിയൻസ് ഉണ്ടെങ്കിൽ അവനവിടെ ഇരിക്കാൻ തോന്നും, അവനവിടെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നും. ഇത് പല ഓർത്തഡോക്സ് പള്ളികളിലും ചെല്ലുമ്പോൾ കാണുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ പള്ളികളിൽ കയറുന്നതിനേക്കാൾ മറ്റ് പല ഓർത്തഡോക്സ് സഭകളുടെ പള്ളികളിലും കയറുമ്പം പ്രാർത്ഥിക്കാൻ കൂടുതൽ തോന്നും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ കൂടുതൽ തോന്നും. കാരണം അവിടുത്തെ ഒരു ആംബിയൻസ്, അവിടുത്തെ ഒരു നല്ല കയറുമ്പോൾ ചെല്ലുന്ന മണം ഉൾപ്പെടെയെല്ലാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, ആർക്കിടെക്ചർ നമ്മൾ പറഞ്ഞു, അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. പ്രധാനമായിട്ടും പിന്നെ ഉള്ളത് ആർട്ട് ഐക്കൺസ്. ഈ ഐക്കൺസ് ഇല്ലാത്ത, സ്വന്തമായി ഐക്കൺ ട്രഡീഷൻ ഇല്ലാത്ത ഒരേ ഒരു ഓർത്തഡോക്സ് സഭ മലങ്കര ഓർത്തഡോക്സ് സഭയാണെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. വേറെ എല്ലാ സഭയ്ക്കും അവരുടേതായ ഐക്കൺസ് ഉണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞപ്പം വളരെ പാസീവായിട്ട് പറഞ്ഞു പോയി, ഈ ബൈസൻ്റൈൻ ഐക്കൺസ് കൊണ്ടുവന്ന് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കുന്ന രീതിയോട് എനിക്ക്
വലിയ അത് വലിയൊരു ഒരു പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബൈസൻറ്റൈൻ ഐക്കൺസും കോപ്റ്റിക് ഐക്കൺസും തീർച്ചയായിട്ടും നല്ലതാണ്, ഒരു തുടക്കം എന്നുള്ള നിലയിൽ നല്ലതാണ്. ബൈസൻറ്റൈൻ ഐക്കൺസും കോപ്റ്റിക് ഐക്കൺസും അല്ലെങ്കിൽ അതുപോലെ മറ്റ് എത്യോപ്യൻ ഐക്കൺസ് ഉണ്ട്, അർമേനിയൻസിന് പോലും കുറേ ഐക്കൺസ് ഉണ്ട് അവിടെ. ഈ ഐക്കൺസ് ഒക്കെ അല്ലെങ്കിൽ ഗ്രീക്ക് ഐക്കൺസ് ഉണ്ട്, റഷ്യൻ ഐക്കൺസ് ഉണ്ട്, ഈ ഐക്കൺസ് ഒക്കെ വന്നു കഴിയുമ്പം ഇതെല്ലാം കൂടെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പലത് പല രീതികൾ വരുമ്പം എനിക്കതൊരു മ്യൂസിയത്തിൽ, ഒരു ആർട്ട് മ്യൂസിയത്തിൽ കയറിയൊരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ അവരുടെ ഒരു പള്ളി കയറി അല്ലെങ്കിൽ തുറന്നങ്ങ് പറയുക, ഇവിടെ തുറന്ന് പറയാമെന്നുള്ളതുകൊണ്ട് പറയുക, ഈ പല കോപ്റ്റിക് ഐക്കൺ, രണ്ട് എത്യോപ്യൻ ഐക്കൺ, പിന്നെ രണ്ട് ബൈസൻറ്റൈൻ ഐക്കൺ, രണ്ട് റഷ്യൻ ഐക്കൺ, അത് തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഐക്കൺ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ആർട്ട് മ്യൂസിയത്തിൽ കയറിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയെടുക്കുന്നൊരു ഫീലിംഗ് വരും. പക്ഷേ അതിനപ്പുറത്ത് കുറച്ചുകൂടെ ഇൻഡ്യനൈസ്ഡ് ആയിട്ടുള്ള, ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു ഐക്കണോഗ്രാഫിക് ട്രഡീഷൻ ഡെവലപ്പ് ചെയ്ത് അത് മാത്രം പള്ളികൾക്കകത്ത് വെച്ച് കഴിയുമ്പം ഇതിന് ഇത് കൺവേ ചെയ്യുന്നൊരു മെസ്സേജ്, കാരണം ഐക്കൺ ഞാനോ എന്നോ വ്യക്തിയോടൊരു ചേർച്ച വന്നു കഴിയുമ്പം, നമ്മളോടൊരു മാനസിക ഒരു ചേർച്ച വന്നു കഴിയുമ്പം അത് ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ അതിൻ്റെ ഭംഗി, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഇത് എന്നോട് ഫെമിലിയർ ആകണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വത്വത്തിൻ്റെ, എൻ്റെ ഐഡൻറ്റിറ്റിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു കലാപരമായ ഒരു എക്സ്പ്രഷൻ, ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ അവിടെ വരണം. അങ്ങനെ വരാനായിട്ട് ഐക്കൺസ് നമ്മുടെ റിയലിസ്റ്റിക് പിക്ചേഴ്സാണ്, നമ്മൾ റിയലിസ്റ്റിക് പോർട്രേറ്റ്സാണ് നമ്മൾ പള്ളികളിൽ ഉപയോഗിക്കുന്നത്. ഇത് ഒരു ഓർത്തഡോക്സ് സഭയും പ്രൊമോട്ട് ചെയ്യുന്നതല്ല, മറ്റൊരു ഓർത്തഡോക്സ് സഭയുടെ പള്ളികളിലും കണ്ടിട്ടുള്ളതും അല്ല. അഭിനന്ദ്യ പൗലോസ് ഗ്രിഗോറിയോസിനുവേണ്ടി, ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ ഗ്രിഗോറിയോസിന് വേണ്ടി പണ്ട് സെമിനാറിൽ ഞങ്ങൾ പഠിക്കുമ്പം പറഞ്ഞ, വളരെ പാസീവായിട്ട് പറഞ്ഞൊരു തമാശ രൂപത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ദേവലോകത്തെ ചാപ്പലിൻ്റെ കുതിശ് കുതിശിൻ പണിതത് 90 ആണെന്ന് എനിക്ക് തോന്നുന്നു, 1991 അന്ന് മാത്യൂസ് പ്രഥമൻ ബാവ 90 തോന്നുന്നു, മാത്യൂസ് പ്രഥമൻ ബാവയുടെ അവസാന കാലഘട്ടത്തിലാണ് അദ്ദേഹം ആ കുതിശ് കുതിശിനൊക്കെ പണിതിട്ട് അതിൽ നല്ല മാലാഖമാരുടെ പടമൊക്കെ വരച്ചു വെച്ചു വരപ്പിച്ചു. അത് കഴിഞ്ഞ് ഗ്രിഗോറിയോസ് സിമോനി ചെന്നപ്പോൾ, ഗ്രിഗോറിയോസ് സിമോനി തന്നെ സെമിനാരി പറഞ്ഞു, ഗ്രിഗോറിയോസ് സിമോനി ചെന്നപ്പം ചോദിച്ചത് എങ്ങനെയുണ്ട് തിരുവേനി ഒന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു. തിരുവേനി പറഞ്ഞ്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞു നല്ലതായിട്ടുണ്ട്, പക്ഷേ മാലാഖമാരെയൊക്കെ കണ്ടാൽ പൂവുമ്പോഴും പോലെ ഇരിക്കുന്നത്, അങ്ങനെയുള്ള മാലാഖമാരുണ്ടോ എനിക്കറിയാൻ മേല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അവിടെ ഒരു പ്രശ്നം വന്നത് ഈ ഒരു റിയലിസ്റ്റിക് പോർട്രേറ്റ് സംവിധാനങ്ങൾ അവിടെ കൊണ്ടുവന്ന് നമ്മുടെ പള്ളികൾ നിറച്ചു കഴിഞ്ഞപ്പം ഇതിനകത്ത് ആ കാണുന്ന ചിത്രം യേശുക്രിസ്തുവിനെയാണെന്ന് നമുക്കറിയാം. അതല്ലാതെ ഒരു മെസ്സേജ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഐക്കണോഗ്രാഫിക് ട്രഡീഷൻ, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാവുന്നവരിവിടെ പ്രത്യേകിച്ച് നമ്മുടെ അശ്വനച്ഛനൊക്കെ ഉണ്ട്, അവർ അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു മെസ്സേജ്, ആ ഓരോ ഐക്കണും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു മെസ്സേജ് അത് പതുക്കെ പതുക്കെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലോ ഒരു തലമുറയിലോ ഒരു നൂറ്റാണ്ട് കൊണ്ട് പോലും മലങ്കര സഭയിൽ അതൊന്നും നടത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പുതിയൊരു ട്രെൻഡ് അതിനുവേണ്ടി കാണുന്നത് കൊണ്ട് ഞാൻ പറയുന്നത്, ഈ ബൈസൻറ്റൈൻ ഐക്കൺസും അതും ഇതും എല്ലാം കൊണ്ടുവന്ന് നിറച്ചൊരു ആർട്ട് മ്യൂസിയം പോലെ ആക്കാതെ നമ്മൾ നമ്മുടേതായ ഒരു ഐക്കണോഗ്രാഫിക് ട്രഡീഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ഐക്കണോഗ്രാഫിക് ട്രഡീഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ പള്ളിയുടെ ആർക്കിടെക്ചറിന് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാകുകയും അത് ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റായി നിൽക്കണം എന്ന രീതിയിൽ അതിനെ നമ്മൾ അച്ഛന്മാർ, ഞാൻ ഇന്നലെ പറഞ്ഞു, വൈദികരുടെ മനസ്സാണ് സഭയുടെ ഐഡൻറ്റിറ്റിയെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം. അത് നമ്മൾ അച്ഛന്മാർക്ക് ഒരു ബോധ്യമുണ്ടായി കഴിഞ്ഞാൽ അച്ഛന്മാരുടെ ഒരു സ്വാധീനം ഓരോ കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ടതായി സഭയുടെ അസ്തിത്വം നിലനിർത്തുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ല ആ കാര്യം. അങ്ങനെ വരികയാണെങ്കിൽ അച്ഛന്മാർക്കൊരു പ്രോപ്പറായ അതിനെക്കുറിച്ചൊരു ട്രെയിനിങ് അവെയർനെസ് ഈ പറയുന്ന ഇക്കണോഗ്രാഫിക് ട്രഡീഷൻ കൊണ്ടുവരുന്നതിനും ആർട്ടിസ്റ്റിക്കായിട്ട് കുറച്ചുകൂടെ ഇൻഡിജനസ് ബട്ട് ഓർത്തഡോക്സ് വേയിൽ ഒരു ആർക്കിടെക്ചർ ഉണ്ടാക്കിയെടുക്കുന്നതിനും പഴയത് അതേപടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പുതിയ ഒന്നിനെ വളർത്തിയെടുക്കുന്നതിനും സാധിക്കും. നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി, നമ്മുടെ ഒരു മാർക്ക് ഉള്ളത് അത് വന്നു കഴിയുമ്പോൾ ഐക്കണിൻ്റെ ഓരോ ഐക്കണും എക്സ്പ്രസ് ചെയ്യുന്നൊരു ഓരോ ഐക്കണും ഒരു തിയോളജിക്കൽ ട്രീറ്റീസ് ആണെന്ന് പറയുന്നുണ്ട്. ഓരോ ഐക്കണും എക്സ്പ്രസ് ചെയ്യുന്നൊരു തിയോളജി അത് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിലോട്ട് നോക്കിക്കഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ തിരുമേനിയുടെ ആസ്ഥാനത്തുള്ള റിജോ എന്ന് പറഞ്ഞ കുട്ടി, അതാ തിരുമേനിയുടെ അപ്പർ റൂം ചാപ്പലിലെ ഐക്കൺസൊക്കെ വരയ്ക്കുന്ന അവൻ കൊച്ചു പയ്യനായി, ഒരു എഞ്ചിനീയറാണ് ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കറിയാൻ വയ്യ, എൻ്റെ ഐക്കൺ കൊണ്ടുവന്നിട്ട് അച്ഛനറിയാൻ പോയത് എൻ്റെ തിയോളജിക്കൽ മീനിങ്സ് ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ വയ്യ പറയാൻ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞിട്ട് അതിലോട്ട് നോക്കുമ്പം കിട്ടുന്ന ഒരു ഫീൽ അത് ഭയങ്കര വ്യത്യാസമാണ്. അവനത് എക്സ്പ്ലെയിൻ ചെയ്തു, ഒരു ഐക്കൺ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലോട്ട് നോക്കുമ്പം പിന്നെ എന്ന് ഞാൻ ഐക്കൺ കണ്ടാലും ഈ പറയുന്ന
ഈ പറയുന്ന തിയോളജി മുഴുവൻ എൻ്റെ മനസ്സിലോട്ട് വരും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്ദേശം മുഴുവൻ എൻ്റെ മനസ്സിലോട്ട് വരും. ഒരിക്കലത് കേട്ടാൽ ഞാൻ പറയുന്നത് അങ്ങനെ നമ്മുടേതായ രീതിയിൽ ഐക്കൺസ് ഉണ്ടാക്കുകയും പള്ളിയിൽ അത് കൊണ്ടുവരികയും പള്ളിയിൽ അത് വരച്ചു വെക്കുകയും ചെയ്യും, മറ്റു പള്ളികൾ വരച്ചു വെക്കും, എന്നിട്ട് ജനത്തെ പഠിപ്പിക്കണം ഇത് ഇന്നതാണെന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കാണുമ്പം നമ്മൾ ഈ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യേണ്ട, പിന്നെ എന്നവൻ കണ്ടാലും അവൻ്റെ മനസ്സിലേക്ക് ഇത് വരും. ഇതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്? പള്ളിക്കകത്ത് പ്രവേശിച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന ഈ ദൈവിക മിസ്റ്ററീസ്, ഡിവൈൻ മിസ്റ്ററീസിൻ്റെ എല്ലാം അല്ലെങ്കിൽ ആ ഒരു ഇക്കോണമി ഓഫ് സാൽവേഷൻ ആയാലും അതിൻ്റെ, ഞാൻ തിരുമേനോട് പറയുകയാണ്, ഇക്കോണമി ഓഫ് സാൽവേഷൻ തുടക്കം മുതൽ, ക്രിയേഷൻ മുതൽ അങ്ങ് അവസാനം വരെയുള്ള എല്ലാം കൂടെ ഇങ്ങനെ എഴുതി ഐക്കണായിട്ട് ഐക്കൺ റൈറ്റ് ചെയ്ത് ചാപ്പലിൽ വെക്കണം എന്നൊരു അഭിപ്രായം തിരുമേനോട് പറയുകയുണ്ടായി. തിരുമേനി അത് നേരത്തെ തന്നെ തിരുമേനോട് മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെ ഒരിക്കൽ ഇത് ജനത്തെ പഠിപ്പിച്ച രീതി കൊണ്ടുവന്നാൽ പള്ളിയിൽ കയറുമ്പം അവനിത് കാണുമ്പം അവനിത് ഇത് അവൻ്റെ മനസ്സിലേക്ക് വരിക, റീകോൾ ചെയ്യുക, അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതല്ലാതെ നമ്മൾ പറയുന്ന കാര്യം അവൻ മനസ്സിൽ വെച്ച് ബോധപൂർവം ചിന്തിച്ച് മനനം ചെയ്ത്, നമ്മുടെ ഗബ്രിയേൽ ഗ്രിഗോറിയസ് സിമേനയുടെ ഭാഷയിൽ പറഞ്ഞാൽ മനനം ചെയ്തുകൊണ്ടിരിക്കുക എന്നും പറയുന്നതൊന്നും അത്ര ഫലപ്രദവും പ്രാക്ടിക്കലും അല്ല. കാരണം അവരൊന്നും നമ്മളെപ്പോലെ 24 മണിക്കൂറും ഇതും ചിന്തിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്നവരല്ല. അവരൊക്കെ ഭക്തിയുള്ളവരും വിശ്വാസമുള്ളവരാണെങ്കിലും ഞാൻ എത്യോപ്യയിൽ ഒരു മോണസ്ട്രിയിൽ കണ്ട ഒരു 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 സംഗതി എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. തിരുമേനി വന്നപ്പം, യുലോസ് തിരുമേനി വന്നപ്പോൾ അവിടെ പോയിരുന്നു. ഒരു ലേക്കിൽ ഒരു വലിയ ലേക്കുണ്ട്, ഒരു 196 കിലോമീറ്റർ നീളവും ഒരു 70 കിലോമീറ്റർ വീതിയുള്ള ഒരു വലിയ ലേക്കുണ്ട്. ഈ ലേക്കിൻ്റെ നടുക്ക് ഒരുപാട് മോണസ്ട്രീസ് ഉണ്ട്. അതിലൊരു മോണസ്ട്രി വളരെ പഴയത്, അത് 12-ാം നൂറ്റാണ്ടിൽ ഒരു മോണസ്ട്രിയാണ്. കിബ്രാൻ ഗബ്രിയൽ എന്ന് പറഞ്ഞാൽ ഗബ്രിയലിൻ്റെ മഹത്വം, അതാ ലിറ്ററലി ആ വാക്കിൻ്റെ ദ ഗ്ലോറി ഓഫ് ഗബ്രിയൽ, അത് ആ വാക്കിൻ്റെ അർത്ഥം, കിബ്രാൻ ഗബ്രിയൽ. ആ മോണസ്ട്രിയിലാണ് ഈ ഐക്കൺസൊക്കെ ഏറ്റവും കൂടുതൽ പ്രിസർവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പഴയ കുരിശുകൾ, പഴയ മോഡൽ കുരിശുകൾ 12-13 നൂറ്റാണ്ടുകളിലെ. ഞാൻ അവിടെ ചെന്ന് പണ്ട് തിരുമേനി വരുന്നതിന് മുമ്പ് തന്നെ ചെന്നിട്ടുണ്ട്. അവിടെ ചെന്ന് ഈ ബോട്ടിൽ പോകണം, ചെറിയൊരു ബോട്ടിൽ നമ്മൾ ഹയർ ചെയ്ത് അങ്ങ് പോകണം. അവിടെ ചെന്ന് കയറി കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ഐക്കൺ, അവരുടെ ഒരു ഈ പഴയ പാർച്ച്മെൻസിൽ എഴുതിയ ഐക്കൺസിൻ്റെ എല്ലാം കുറേ പുസ്തകങ്ങളുടെ എല്ലാം ഒരു കളക്ഷനുണ്ട്. ഇതിനകത്ത് കണ്ട ഏറ്റവും എനിക്ക് അത്ഭുതകരമായ, എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒരു സംഗതി, ഒരു വലിയ ഒരു പാർച്ച്മെൻറ്റ് ബുക്ക് ബൈൻഡ് ചെയ്തിരിക്കുക, ഈ ആടിൻ്റെ തുകൽ ട്രീറ്റ് ചെയ്ത് അവരതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒരു വശം മുഴുവൻ, ഇടതുവശം മുഴുവൻ ഐക്കൺസ്, വേദപുസ്തകമാണ്, പുതിയ നിയമമാണ്, ഇടതുവശം മുഴുവൻ ഐക്കൺസ്, കുഞ്ഞു ഐക്കൺസ് ഇങ്ങനെ വരച്ചിരിക്കുക. വലതുവശത്ത് ഗീസ് ഭാഷയിൽ എഴുതിയിരിക്കുക, 12-ാം നൂറ്റാണ്ടിലെ ഭാഷ അവരുടെ അതായിരുന്നു. ഞാൻ ചോദിച്ചത് എന്താ ഈ ഒരു വശത്ത് ഐക്കണം മറ്റേ വശത്ത് എഴുതിയിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞ് ഇടതുവശത്തേത് വലതുവശത്ത് എഴുതിയിരിക്കുക, വേദ ഗോസ്പലിൻ്റെ ഒരു ഭാഗം, ഗോസ്പൽസ് മാത്രമേ ഉള്ളൂ, 4 ഗോസ്പൽസേ ഉള്ളൂ, അതിൻ്റെ ഒരു ഭാഗം എഴുതിയിരിക്കുക. ഇടതുവശത്ത് ഇതിലെ ഓരോ കാര്യങ്ങളും ഐക്കണൈസ് ചെയ്ത് അത് വരച്ചു വെച്ചിരിക്കുക. എന്നിട്ട് പറഞ്ഞ് ഇടതുവശത്തുള്ള ഐക്കൺസ് എഴുത്ത് വായന അറിയാൻ വയ്യ, അത് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാനുള്ളത്. വലതുവശത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചു മനസ്സിലാക്കാൻ കഴിവുള്ളവന് വേണ്ടി ഉള്ളത്. അത് എന്നെ വല്ലാതെ, അത് 12-ാം നൂറ്റാണ്ടിൽ അവരുടെ ഒരു വിഷൻ, 12-ാം നൂറ്റാണ്ടിൽ എത്യോപ്യ എന്ന് പറഞ്ഞ രാജ്യത്ത്, നമ്മുടെ നാട്ടിലും എഴുത്തും വായന അറിയാവുന്നവരൊക്കെ വളരെ വളരെ സമൂഹത്തിലെ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ എഴുത്തും വായന അറിയാവുന്ന ഒരു 12-ാം നൂറ്റാണ്ടിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അന്ന് എഴുത്തും വായന അറിയാൻ മേലാത്തവൻ വാഗൊണ്ട് കേട്ട് മറ്റുള്ളവൻ വ്യാഖ്യാനിക്കുന്നത് മാത്രമല്ലാതെ അവന് കണ്ട് മനസ്സിലാക്കാനായിട്ട് കുഞ്ഞു ഐക്കൺസിൻ്റെ രൂപത്തിൽ അത് അവതരിപ്പിച്ച് വയ്ക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, അത് വേദപുസ്തകം മുഴുവൻ, സുവിശേഷങ്ങൾ മുഴുവൻ, സുവിശേഷങ്ങൾ എനിക്ക് തോന്നുന്നത് അതൊരു സിൻക്രണൈസ്ഡ് ഗോസ്പൽ ആണെന്ന് തോന്നുന്നു, അത് കൃത്യമായ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല, ദിയാത്തസ്റോൺ പോലെ പോലെ സിൻക്രണൈസ്ഡ് ഗോസ്പൽ പോലെ ആയിരിക്കും, ഏതായാലും കൊള്ളാം. അത് ഒരുവൻ അത് വായി, അവൻ ആ പടങ്ങൾ തുടക്കം പോലെ ഇങ്ങനെ നോക്കി നോക്കി പോയാൽ അവന് വേദപുസ്തകം പിന്നെ വായിക്കണ്ട, കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അങ്ങനെ ചെയ്ത് എടുക്കുന്ന പാരമ്പര്യം ഓർത്തഡോക്സ് സഭകളുടെ പാരമ്പര്യത്തിലുണ്ട്, അതുണ്ട്. നമുക്കത് ഉണ്ടായിരുന്നോ എന്നറിയില്ല, ഏതായാലും നമ്മുടെ ആർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ട ആർട്ടിൽ നിന്ന്, ആർക്കിടെക്ചറിൽ നിന്ന് റിവൈവ് ചെയ്ത് കൊണ്ടുവന്നാൽ ഈ പള്ളികളിൽ ഇതുണ്ടെങ്കിൽ അത് കാണുമ്പം ഇതിൻ്റെ വ്യാഖ്യാനം കൊടുത്തത് ഓർമ്മ വരും. അങ്ങനെ വരുന്ന ഒരു രീതി, അത് നമുക്ക് തീർച്ചയായും അഭികാമ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കും. കാരണം പള്ളിക്കകത്ത് വന്നു കഴിയുമ്പം ഈ കാര്യങ്ങളെക്കുറിച്ച് അവൻ്റെ കൺമുൻപിൽ കാണുകയും അവനതിനെ റിക്കളക്ട് ചെയ്യുകയും ചെയ്യുമ്പം കിട്ടുന്ന ഒരു ആത്മീയ തലം, ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് സാധിക്കില്ലെങ്കിലും ദീർഘകാലം കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാമെന്ന് കരുതുന്നു. രണ്ടാമത്തേത് അവരുടെ മോണസ്റ്റിക് ട്രഡീഷൻ. അതിപ്പോൾ പറഞ്ഞാൽ ആരെങ്കിലും നെറ്റി ജോലിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു സന്യാസിയല്ല, എനിക്ക് കുടുംബമുണ്ട്, മക്കളുമുണ്ട്. അതുകൊണ്ട് മൊണാസ്റ്റിക് ട്രഡീഷനെക്കുറിച്ച് പറയാൻ തനിക്കെന്താ കാര്യം എന്ന് ആരെങ്കിലും മനസ്സിൽ ചിന്തിച്ചാൽ ദയവായി ഞാൻ കണ്ടത് പറയുന്നു, നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് പറയുന്നു എന്ന് മാത്രമേ കരുതാവുള്ളൂ. മൊണാസ്റ്റിക് ട്രഡീഷൻ
ഞാൻ നമ്മുടെ മോണസ്ട്രീസ് ഇവിടെ കണ്ടത് തുറന്ന് പറയുന്നതിനകത്ത് ഒരു വിമർശനം, ഇതൊരു സ്വയം വിമർശനമാവില്ല. പുറത്തു നിന്ന് വിമർശിക്കുന്നവനാണ്, കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നവൻ മോണസ്ട്രീസിനെ വിമർശിക്കുമ്പം അതിനകത്ത് സന്യാസി അച്ഛന്മാർക്കും സന്യാസം പ്രസ്ഥാനം നടത്തുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ്. എങ്കിലും ഞാൻ പറയാതെ വയ്യ എന്നുള്ളതുകൊണ്ട് പറയുകയാണ്, മോണസ്ട്രിക് ട്രഡീഷൻസ് കണ്ടിരിക്കുന്നതിൽ നമ്മുടെ സഭയിൽ മോണസ്ട്രീസ് ഒന്നും, ഒരു ഈസ്റ്റേൺ പൗരസ്ത്യ സ്വഭാവം ഉള്ള മോണസ്ട്രീസ് ഒന്നും കണ്ടില്ല. പൗരസ്ത്യ സ്വഭാവം ഇല്ലാത്ത പാശ്ചാത്യ സ്വഭാവമുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മോണസ്ട്രീസ് പലതും നമുക്കുണ്ട്. പൗരസ്ത്യ സ്വഭാവമുള്ള മോണസ്ട്രി ആണെന്നും പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ആക്കണമെന്ന് പറഞ്ഞ് തുടങ്ങിയതും ചില പേഴ്സണൽ ഡിവോഷൻസൊക്കെ അവിടെ ചില പേഴ്സണൽ ഡിവോഷൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചിന്തകളൊക്കെ അവിടെ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊന്നും പൂർണ്ണമായ ഒരു പൗരസ്ത്യ സ്വഭാവം ആ മോണസ്ട്രിക് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ പറയുന്നത് മോണസ്ട്രിക് പ്രസ്ഥാനങ്ങളാണ് ഓർത്തഡോക്സ് സഭയുടെ എല്ലാ കാലത്തെയും ശക്തി. ഐക്കൺസ് ഉണ്ടായത് അവിടെയാണ്, തിയോളജി ഡെവലപ്പ് ചെയ്തതും ഭൂരിപക്ഷവും നടന്നത് ഈ തിയോളജിക്കൽ ഒറിജിനൽ തിയോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഓരോ സ്ഥലത്തും നടന്നത് ഈ മോണസ്ട്രിക് ട്രഡീഷൻസ് മോണസ്ട്രീസിലാണ്, സന്യാസ പ്രസ്ഥാനങ്ങളിലും സന്യാസ ആശ്രമങ്ങളിലുമാണ്. അത് വളരെ റിജിഡായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് രാവിലെ മുതൽ മണിയടിക്കുമ്പോൾ മാത്രം വരികയും അങ്ങനെ പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനം മാത്രമല്ല പല ലോകത്തെ പല ഓർത്തഡോക്സ് മോണസ്ട്രികളിലും അങ്ങനെയല്ല. അത് നല്ലതാണ്, ഡിസിപ്ലിൻ ആവശ്യമാണ്, ഡിസിപ്ലിൻ വേണ്ടെന്നല്ല. ആ ഡിസിപ്ലിനും ഉപരിയായിട്ട് ചിലരൊക്കെ ഈ ആ ഡിസിപ്ലിൻ്റെ തലത്തിനകത്ത് മണിയടിക്കുമ്പോൾ വരികയും ഭക്ഷണം കഴിക്കുകയും പോവുകയും പിന്നെ പോയി കൃത്യമായി മണിയടിക്കുമ്പോൾ പ്രാർത്ഥന തുടങ്ങുകയും മണിയടിക്കുമ്പോൾ പ്രാർത്ഥന നിർത്തുകയും ചെയ്യുന്ന രീതിക്കും അപ്പുറത്ത് പോകാൻ പറ്റുന്ന ഒരുപാട് പേര് ആ ഉയർന്ന തലത്തിലേക്ക് പോയി കഴിയുമ്പോൾ അവരതിൽ നിന്ന് കുറച്ചുകൂടെ മാറി കുറച്ചുകൂടെ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലേക്ക് പോകും. ഞാൻ എത്യോപ്യൻ സഭയെ തന്നെ വീണ്ടും ഉദാഹരണമായിട്ട് എടുക്കുക. എത്യോപ്യൻ സഭയ്ക്ക് ഒരു പാട്രിയാർക്കേറ്റ് ഉണ്ടാകുന്നത്, ഒരു സെനഡ് ഉണ്ടാകുന്നത്, ഒരു ഏകീകൃത ഭരണ സംവിധാനം ഉണ്ടാകുന്നത് 1958 1958 ശേഷം ആ സഭയിൽ ക്രിയേറ്റീവായ തിയോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അത് സെൻട്രലൈസ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിനെ അധികാരത്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, എല്ലാവരെയും അതിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഈ 1958 നാലാം നൂറ്റാണ്ട് മുതൽ, ഒന്നാം നൂറ്റാണ്ട് മുതലുണ്ടെന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും നാലാം നൂറ്റാണ്ടിലെ സെൻറ്റ് ഫ്രൊമൻറ്റിയസിൻ്റെ എത്യോപ്യൻ ഇൻ്റർവെൻഷൻ മുതൽ സഭ വളരെ ശക്തമായിട്ട് അവിടെ ഉണ്ട്. നാലാം നൂറ്റാണ്ട് മുതൽ അതുണ്ടെന്നുള്ളതിന് വളരെ ശക്തമായ ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് ഉണ്ട്. അത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. നാലാം നൂറ്റാണ്ട് മുതൽ അവിടെ സഭയുണ്ടെന്നുള്ളത്, നാലാം നൂറ്റാണ്ട് മുതൽ 20 നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ആ രാജ്യത്തിന് മുഴുവൻ, ഇന്നവിടെ 5 കോടി ഓർത്തഡോക്സുകാരുണ്ട് ആ രാജ്യത്ത്, അന്ന് അത്രയൊന്നും ഉണ്ടാവില്ല എന്തായാലും, ആ രാജ്യത്തിന് മുഴുവൻ ഉണ്ടായിരുന്നത് ഈജിപ്തിൽ നിന്ന് വിടുന്ന ഒരു മെത്രാച്ചനാണ്. അദ്ദേഹം ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുമായിരുന്നില്ല. പിന്നെ അവരെ സംവിധാനം നിലനിന്ന് പോകുന്നത് ഓരോ ഗ്രാമത്തിലും ഓരോ സെറ്റിൽമെൻറ്റിലും ഒരു മോണസ്ട്രി കാണും, ഒരു കുഞ്ഞു മോണസ്ട്രി കാണും, കുഞ്ഞും വലുതൊക്കെ കാണും. ആ മോണസ്ട്രിക്ക് ചുറ്റുമാണ് ഈ ഈ ജനവാസം വളർന്നത്. അവർ എന്താവശ്യമുണ്ടെങ്കിൽ ഈ മോണസ്ട്രി വരും, അവർക്ക് സങ്കടങ്ങൾ വരുമ്പോൾ വരും, അവർ വൈകുന്നേരങ്ങളിൽ ഇവരെ കേൾക്കാൻ വരും, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും കേൾക്കാനുണ്ടെങ്കിലോ ഈ മോണസ്ട്രി വരും. ഈ സന്യാസിമാരെപ്പോഴും അവരോട് ഇൻട്രാക്ട് ചെയ്യുകയും അവരുടെ കൂടെ ഇരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് സംസാരിക്കുകയും അവരെ ഫോം ചെയ്തെടുക്കുകയും ചെയ്തു. ആ സൊസൈറ്റിയെ അങ്ങനെ അവർ ഫോം ചെയ്തെടുക്കുകയായിരുന്നു. ഈ മൊണാസ്ട്രീസ് ഒരു പ്രത്യേക മൊണസ്ട്രി അല്ല, അവിടെ അങ്ങനെ മൊണസ്ട്രിക് ഓർഡർ എന്ന് പറയുന്ന പാശ്ചാത്യ സംവിധാനവും ഇല്ല. ഒരു ഓർഡറിൽ ഒരുപാട് സ്ഥലത്തെ മൊണസ്ട്രീസ്, അതിന് നിയമമായ നിയമങ്ങൾ, അത് ഒരു പാശ്ചാത്യ സംവിധാനമാണ്. നിയമം മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പാശ്ചാത്യ സംവിധാനമില്ല. ഒരു സ്ഥലത്തൊരു മൊണസ്ട്രി, അതിനൊരു പ്രത്യേക പാരമ്പര്യം. അങ്ങനെ നമ്മുടെ സിറിയയിലൊക്കെ പണ്ടുണ്ടായിരുന്ന പോലെ, വെസ്റ്റ്രീ ട്രഡീഷനിൽ അങ്ങനെ ഉണ്ടായിരുന്ന പോലെ, മൈനർ ട്രഡീഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. എത്യോപ്യൻ ട്രഡീഷനിൽ മൈനർ ട്രഡീഷൻസ് ഒരുപാട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരുടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു മൊണസ്ട്രിക് ട്രഡീഷൻ ആൾക്കാർക്ക് വരികയും ഇൻട്രാക്ട് ചെയ്യുകയും വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അവരുടെ കൂട്ടത്തിൽ അവരുടെ ഗസ്റ്റ് ഹൗസിലൊക്കെ താമസിക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു സംവിധാനം. ഇവിടെ അത്രയും, ഇവിടെ ഇപ്പം പുതുതായിട്ട് ഗസ്റ്റ് ഹൗസിലൊക്കെ ഉണ്ടായത്, അതിനു മുമ്പേ ഒരു ഗ്രാമത്തിലായിരിക്കും അവിടെ, പിന്നെ അവിടെ പോയി താമസിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ഒരു പ്രവാചക ശബ്ദം മുഴക്കേണ്ടടുത്ത് പ്രവാചക ശബ്ദം മുഴക്കുകയും ചെയ്യുന്ന മങ്ക്സ് അവിടെ ഉണ്ട്. ഈ പറയുന്ന മോണസ്ട്രീസിൽ കുറച്ചെണ്ണമൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, എനിക്ക് ഒരുപാടൊന്നും സന്ദർശിക്കാൻ പറ്റിയില്ല. 100-ൽ അധികം മോണസ്ട്രീസ് സന്ദർശിച്ചിട്ടുള്ള ഒരു അടുത്ത സുഹൃത്ത് എനിക്കുണ്ട്, ഒരു ഡച്ചുകാരനാണ്. അദ്ദേഹം പറഞ്ഞ് കേട്ടത്, അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കിയത് ഒക്കെ എൻ്റെ അറിവിൽ ഉള്ളൂ. ഈ കുറച്ച് ഇവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ, അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇരുന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം, അത് നമ്മൾ വല്ലാതെ ലാക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതും ഓർത്ത് അവിടെയാണ് ഈ ഐക്കൺ വരയ്ക്കുന്നതും അവരുടെ ചെറിയ ചില ചാരിറ്റി. നമ്മളത് വലിയ ഓർഗനൈസ്ഡ് ആയിട്ട് അവർ വലിയ കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തില്ല, ഒരു കുഞ്ഞ് ചാരിറ്റി അവർ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം തിരുമേനിയോട് പറഞ്ഞു. തിരുമേനി സാധാരണ കൊണ്ടുനടക്കുന്ന ഒരു കറുത്ത കുരിശുണ്ട്, അത് തിരുമേനി, അതിൽ ഭംഗിയുള്ള കുരിശല്ല, അത് ഒരു ഒട്ടും ഭംഗിയില്ലാത്തൊരു കുരിശാണ്.
അത് ഉണ്ടാക്കിയത്, തിരുമേനി അത് കൊണ്ടുനടക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് അത് ഉണ്ടാക്കിയത് ഡബ്ലി ബാനോസ് എന്ന് പറഞ്ഞ ഒരു 10,000 acre ഒരു മോണസ്ട്രി ഉണ്ട്. ഈ മോണസ്ട്രിയിലെ ഹെർമിറ്റ്സും മാങ്സും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഈ മരത്തിൻ്റെ കമ്പൊക്കെ കിട്ടുന്നതിനകത്ത് ചെത്തിയിട്ട് അവർ ആ മോണസ്ട്രിയുടെ പ്രമായസസിൽ ഒത്തിരി മരമുണ്ട്. ഒരു പ്രത്യേകതരം മരം കറുത്ത ബ്ലാക്ക് വുഡ് ഉണ്ട്, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതെടുത്ത് അവരിങ്ങനെ ചെത്തി 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 കുരിശുണ്ടാക്കും. ഒരു 8-10 കുരിശാകുമ്പോഴത്തേക്ക് ഈ സന്യാസി ഇതുമായിട്ട് തൊട്ടടുത്ത് ഗ്രാമത്തിലോട്ട് ഇറങ്ങും. ഗ്രാമത്തിലോട്ട് ഇറങ്ങിയേച്ച് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും കുടുംബത്തിൽ കൊണ്ട് ഇത് കൊടുക്കും, ഈ കുരിശ് എല്ലാം കൂടെ കൊടുക്കും. അവരത് കൊണ്ടുപോയി വിറ്റിട്ട് ആ കിട്ടുന്ന കാശ് അവർക്ക് എടുക്കാം. സന്യാസി പോയി അവന് അയക്കു പിന്നെ അതൊന്നും വേണ്ട, അത് ആ കിട്ടുന്ന കാശ് അവർക്ക് എടുക്കാം. അവർ വലിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയോ ഇവർക്ക് ജോലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുക ഒന്നും ചെയ്യല്ല. ഇത് അവരുടെ വളരെ പ്രിമിറ്റീവായ വളരെ ഒറിജിനലായ ഒരു സംവിധാനം. ഇതൊന്നും ഇതേപടി ഒന്നും ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ഒക്കില്ല. നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ച് ചിന്തിച്ച് ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു മോണസ്റ്റിക് ട്രഡീഷൻ ഡെവലപ്പ് ചെയ്ത് വരണം. കാരണം ഞാൻ കണ്ടത് ആ സഭ ഒരു ദരിദ്ര രാജ്യം, ദാരിദ്ര്യം മാത്രമല്ല ഒരുപാട് കറപ്ഷൻ, പൊളിറ്റിക്കൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും അവിടെ നിലനിൽക്കുന്നത്, ഓർത്തഡോക്സി നിലനിൽക്കുന്നത്, ആളുകൾ നിലനിൽക്കുന്നത്, ആളുകൾ ഒരു പരിധിവരെ ഞങ്ങൾ സംതൃപ്തരാണ്, ഈ ദാരിദ്ര്യത്തിൻ്റെ നടുവിലും സംതൃപ്തരാണ് എന്നവിടെ പറയുന്നതിൻ്റെ കാരണങ്ങളൊന്ന് അവർക്ക് ഇങ്ങനെ കിട്ടുന്ന ചില അനുഗ്രഹങ്ങളാണ്, ഇങ്ങനെ കിട്ടുന്ന ചില അനുഗ്രഹങ്ങളാണ്. ഇത് ഈ മോണസ്റ്റിക് ട്രഡീഷൻസ് ആണ് അവിടുത്തെ ആ സഭയുടെ ശക്തിയായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മുടെ സഭയിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് പോവുക. മോണസ്റ്റിക് സംവിധാനം, ഈ മോണസ്ട്രീസ് നമ്മുടെ ഇടയിൽ ഉണ്ടാകുകയും അത് പാശ്ചാത്യ ഈ കാത്തലിക് മോണസ്ട്രീസിൻ്റെ, പാശ്ചാത്യ ലോകത്ത് വികസിച്ച മോണസ്ട്രീസിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ പ്രത്യേകതകളും എടുത്ത് നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായി പാലിക്കുന്ന ഒരു നിയമവ്യവസ്ഥിതി, വെസ്റ്റേൺ ലീഗലിസം മുഴുവനൂടെ അതിനകത്തോട്ട് കൊണ്ടുവന്ന് കുത്തി നിറച്ച് മണിയടിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയും മണിയടിക്കുമ്പോൾ പ്രാർത്ഥന നിർത്തുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിനകത്തെ വലിയ ചർച്ചകൾ നടത്തി വലിയ ഗംഭീരമായ തീരുമാനങ്ങളൊക്കെ എടുത്ത് അതിനകത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുരുത്തി വരും. ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ്, അങ്ങനെ മാത്രമേ മോണസ്ട്രീസ് നടത്താൻ പറ്റുമെന്നും, രണ്ടാമത്തേത് ഈ മോണസ്ട്രീസ് എല്ലാം എല്ലായ്പ്പോഴും ഇൻഡസ്ട്രിയലോ അല്ലെങ്കിൽ അത് നടത്തണം, സ്കൂൾ നടത്തണം, കോളേജ് നടത്തണം, മെഡിക്കൽ കോളേജ് നടത്തണം, ഇതെല്ലാം സ്വത്ത് സമ്പാദിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് മാറി ജനത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആഗോളവൽക്കരണത്തിൻ്റെയും മോഡേണൈസേഷൻ്റെയും ഒരു മോഡേണിറ്റി ഒക്കെ കൊണ്ടുവരുന്ന ഭയങ്കരമായ സ്ട്രെസ്സുണ്ട്. ഈ സ്ട്രെസ്സിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കാൻ തക്കവണ്ണം ചെന്നിരിക്കാൻ, ഒന്ന് സംസാരിക്കാൻ, ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ പറയുന്ന സമ്മർദ്ദങ്ങളില്ലാതെ മാറി നിൽക്കുന്ന കുറച്ച് പേര് അവിടെ ഉണ്ടെങ്കിൽ അവരോട് പോയി ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ, ഇപ്പോൾ അച്ഛന്മാരുടെ അടുത്ത് വന്നാൽ, എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ എനിക്ക് കടുത്ത സമ്മർദ്ദങ്ങളുണ്ട്, കുടുംബത്തിൻ്റെ സമ്മർദ്ദമുണ്ട്, അങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ ചില സ്ട്രെസ്സുണ്ട്, അങ്ങനെ ഒരുപാട് കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ, നാട്ടിൽ നിന്ന് പ്രായമായ അപ്പനും അമ്മയുണ്ട്, അവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ സ്ട്രെസ്സുണ്ട്, ഇങ്ങനെ ഒരുപാട് സ്ട്രെസ്സല്ല എൻ്റെ തലയിലുണ്ട്, ഒരുപാട് സ്ട്രെസ് എൻ്റെ തലയിലുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നേച്ച് ഈ ഒരുത്തം വന്നിച്ച് ചോദിച്ചാൽ എൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന എന്തെങ്കിലുമൊക്കെ എനിക്ക് പറയാൻ ഒക്കുള്ളൂ. ഞാൻ ശാസ്ത്രീയമായി കൗൺസിലിങ്ങോ സൈക്കോളജിയോ ഒന്നും BD പഠിച്ചതിനപ്പുറത്ത് പഠിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പം അതിനപ്പുറത്തൊരു നമ്മുടെ ഒരു കോഗ്നിറ്റീവ് മെക്കാനിസത്തിൽ നിന്ന് നമ്മളെല്ലാം, നമ്മൾ പഠിച്ചതിനെ ശാസ്ത്രീയമായി തീർച്ചയായും ആ മെത്തഡോളജിയും അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ അനലറ്റിക്കൽ ടൂൾസും ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതിനോട് ചേർന്ന് ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന, സ്ട്രെസ് ഇല്ലാതെ ജീവിക്കുന്ന, വളരെ ലഘുത്വം പാലിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഭാരം തോന്നാത്ത, സ്വയം ഭാരം തോന്നാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്നവനോട് സംസാരിക്കുമ്പം, അവരുടെ അടുത്ത് പോയി നിൽക്കുമ്പം, അവരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു എനർജി, ഒരു ട്രാൻസ്മിഷൻ ഓഫ് ഒരു സ്പിരിച്വൽ എനർജി ഉണ്ട്. ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ തീർച്ചയായും ജീവിതത്തിൽ ഒരു പ്രയോജനവും വിലയുണ്ടെന്ന് നമുക്ക് ബോധ്യമാകും. ഇങ്ങനെ ഒരു സംവിധാനം മലങ്കര സഭയിൽ ഉണ്ടാകേണ്ടതാണ്. കാരണം നമ്മുടെ സഭയിൽ നമ്മുടെ ആളുകൾ അത് അവർ അതീവ സ്ട്രെസ്സാണ് അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ എന്നത്തെ സാഹചര്യം എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങളിലെ അത്രയും സ്ട്രെസ് അനുഭവിക്കുന്ന വേറൊരു കൂട്ടമില്ല. എനിക്ക് 16 വയസ്സുള്ളൊരു മകനുണ്ട്, അവൻ്റെയൊക്കെ തലയിലുള്ള ഒരു സ്ട്രെസ്, 16 വയസ്സിൽ ഞാനൊക്കെ 16 വയസ്സിൽ ഒന്നും ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതും അല്ലെങ്കിൽ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഇതൊരു വല്ലാത്ത പ്രതിസന്ധി വരുമ്പം എനിക്ക് പോയി ഒന്ന് ഇരിക്കാനൊരു സ്ഥലം, എനിക്ക് അല്ലെങ്കിൽ എൻ്റെ മകനല്ല നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്കൊക്കെ എല്ലാവർക്കും ഒന്ന് പോയി ഇരിക്കാനുള്ളൊരു സ്ഥലം, അവിടെ ഇതില്ലാതെ ഞാനനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പുറത്ത് നിന്ന് നിൽക്കുന്ന ഒരുത്തനോടൊന്ന് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു അവസരം, ഇതൊക്കെ നൽകേണ്ട ഒരു ഉത്തരവാദിത്വം ശരിക്കും നമ്മുടെ ഒരു മൊണാസ്റ്റിക് സംവിധാനത്തിനാണ്. അതുണ്ടായെങ്കിലേ ഞാൻ പറയുള്ളൂ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ശരിയായ ഓർത്തഡോക്സ് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതും ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരായ നമ്മുടെ ഉത്തരവാദിത്വമാണ്, സഭയുടെ പൊതുവായ ഉത്തരവാദിത്വമാണ്. സീനിയർ മെത്രാപൊലിത്ത അഭിമന്യ തനാസ് തിരുമേനി ഉൾപ്പെടെ തിരുമേനിമാർ ഇവിടെ 4 പേര് ഉണ്ട്.
തീർച്ചയായും ഇവരെല്ലാവരും ഇതിന് അനുകൂലമായി ഇത്തരത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇതിന് തിരുമേനിമാർ മാത്രം വിചാരിച്ചാൽ നമ്മളും കൂടെ ഇതിനകത്തൊരു ഒരു ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം, ഉണ്ടാവും. എങ്കിലും ഇതിനകത്തെ ഒരു ബോധ്യം, എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു ബോധ്യമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അതിനൊരു മൂവ് നടത്താനായിട്ട് സാധിച്ചാൽ ഒരു രണ്ട് തലമുറ കൊണ്ട് കുറേ വ്യത്യാസം വരുത്താൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമതായിട്ട് ഉള്ള ഒരു കാര്യം, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. മൂന്നാമത്തെ കാര്യം, ഇന്നലെ ഞാനത് പറഞ്ഞ് തുടങ്ങി, അത് വികസിപ്പിച്ചില്ല. മൂന്ന് കാര്യങ്ങളെ തിയോളജിയും ലിറ്റേർജിയും സ്പിരിച്വാലിറ്റിയും ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം